ആരെങ്കിലും സുബ്ഹാനല്ലാഹ് 100 തവണ പറഞ്ഞാൽ എപ്പോൾ ഖബില തുലൂഇ ശംസി വ ഖബില ഗുറൂബിഹ, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പും ആരെങ്കിലും 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കാന അഫ്ളല മിൻ മിഅതി ബദന, 100 ഒട്ടകത്തേക്കാൾ വലിയ പ്രാധാന്യമുള്ള, 100 ഒട്ടകം ഒരാളുടെ കയ്യിൽ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യമാണ് 100 വട്ടം സുബ്ഹാനല്ലാഹ് പറയൽ. തീർന്നില്ല. വമൻ ഖാല അൽഹംദുലില്ലാഹി മിഅത്ത മറ, ആരെങ്കിലും അൽഹംദുലില്ലാഹ് 100 തവണ പറഞ്ഞാൽ എപ്പോൾ ഇതേപോലെ സൂര്യോദയത്തിന്റെ മുമ്പ് സൂര്യാസ്തമനത്തിന്റെ മുമ്പും, കണ്ടോ, 2 തവണ 2 നേരത്തും, അത് കാന അഫ്ളല മിൻ മിഅതി ഫറസിൻ യുഹ്മലു അലൈഹ, 100 കുതിരകൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിനും യാത്രക്കും വേണ്ടി ഒരുക്കി തയ്യാറാക്കി അഭാണ്ഡം ചുമറ്റപ്പെടുന്ന 100 കുതിരകളേക്കാൾ ശ്രേഷ്ഠകരമാണത്, ഒരാൾക്കതുണ്ടാകുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമാണ് ഒരു അൽഹംദുലില്ലാഹ് 100 വട്ടം പറയൽ. വമൻ ഖാല അല്ലാഹു അക്ബർ മിഅത്ത മറ, ആരെങ്കിലും അള്ളാഹു അക്ബർ എന്ന 100 തവണ പറഞ്ഞാൽ എപ്പോൾ ഇതേപോലെ സൂര്യോദയത്തിന്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പും പറഞ്ഞാൽ എന്താണ് കാന, അതുകൊണ്ടുള്ള ശ്രേഷ്ഠത എന്താണ്? അഫ്ളലു മിൻ ഇത്തി മിഅതി റഖബ, 100 അടിമകളെ മോചിപ്പിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ത്? അല്ലാഹു അക്ബർ എന്ന 100 തവണ പറയൽ. അടുത്തത് കേട്ട് നോക്കൂ. വമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ആരെങ്കിലും സൂര്യോദയത്തിന്റെ മുമ്പും സൂര്യാസ്തമനത്തിന്റെ മുമ്പും 100 തവണ പറഞ്ഞാൽ ലം യജി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരികയില്ല അഹദുന ഒരാളും തന്നെ ബി അമലിൻ, ഒരു കർമ്മം കൊണ്ടും അഫ്ളല മിൻ അമലിഹി, ഇയാൾ ചെയ്ത അമലിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു പ്രവൃത്തിയും ഒരാൾക്കും കൊണ്ടുവരാനില്ല. ഇല്ലാമൻ ഖാല ഖൗലഹു, ഇതേപോലെ പറഞ്ഞ ഒരാൾക്കൊഴികെ, ഔ സാദ, അല്ലെങ്കിൽ ഇതിനേക്കാളും വർദ്ധിപ്പിച്ച് ചൊല്ലിയ ഒരാളുടെ പ്രതിഫലത്തേക്കാൾ അപ്പുറം, അതിനേക്കാൾ അത്ര ആ ഒരു പ്രാധാന്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ, ഈ ദിക്റുകൾക്കുള്ളത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ദിക്റുകളിൽ ഏതാണ് പുതിയതായി പഠിക്കാനുള്ളത്? സുബ്ഹാനല്ലാഹ് 100 വട്ടം പറഞ്ഞൂടെ, അൽഹംദുലില്ലാ 100 വട്ടം പറഞ്ഞൂടെ, അല്ലാഹു അക്ബർ 100 വട്ടം പറഞ്ഞൂടെ, പുതിയതെന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, 100 വട്ടം പറഞ്ഞൂടെ. എത്രയാണ് അതിന്റെ മഹത്വം സഹോദരങ്ങളെ, ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ദിക്റുകൾ എന്ന്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത്ര വലിയ മഹത്വമൊക്കെ ഇത്ര ചെറിയൊരു ദിക്റിനൊക്കെ കിട്ടുമോ? കിട്ടും. അത് അടിയുറച്ച് വിശ്വസിക്കണം. പണ്ഡിതന്മാർ പറയാണ്, ഇത് വെറുതെ ഇങ്ങനെ ഒരു ചുണ്ടുകൊണ്ട് വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോയാ പോരാ, കേട്ടോളൂ. പണ്ഡിതന്മാർ പറയാണ് ലാ ബുദ്ധമിന തദബ്ബുരി, എന്താ ഈ പറയുന്നത് തന്റെ നാവ് കൊണ്ട് എന്ന് ചിന്തിച്ചു പറയൽ അനിവാര്യമാണ്. വഹുദൂരിൽ ഖൽബി, ഹൃദയ സാന്നിധ്യത്തോടെ പറയണം. അപ്പോഴാണ് ലി അൻതഫിയൽ അബ്ദു ബിഹാദിഹിൽ അദ്കാർ, ഈ ദിക്റുകൾ കൊണ്ടൊക്കെ അടിമക്ക് മനുഷ്യന് ഉപകാര പ്രയോജനമാകുന്നത് അപ്പോഴാണ്. മഴ തവത്തിൽ ജറായിമി വൽ ഇളാം, കുറ്റങ്ങളും വൻപാപങ്ങളും ഒക്കെ ജീവിതത്തിൽ വരാതെ നോക്കുകയും ചെയ്യണം. മഹാനായ ഇബ്നു ബത്താലി റഹിമഹുല്ലാ അവിടുത്തെ ബുഖാരിക്ക് ശർഹ് എഴുതിയപ്പോൾ അദ്ദേഹം പറയണത്, അദ്ദേഹം മൻതാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത്ത മറത്തിൻ ഉഫിറ ലഹു എന്ന ഹദീസ് വിശദീകരിക്കുകയാണ്. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ പറഞ്ഞാൽ, ഒരുപാട് പ്രത്യേകതകൾ ഈ സുബ്ഹാനല്ലാഹുകൾക്ക് പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിലുള്ള ഒന്നല്ല ഇപ്പൊ നമ്മൾ കേട്ടത്. എന്നാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ ഒരാൾ പറഞ്ഞാൽ അതേപോലെയുള്ള ഹദീസുകളൊക്കെ അത് സംബന്ധമായതൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇന്നമാഹി അലി അഹ്ലി ശറഫി ഫിദ്ദീനി, ഇതൊക്കെ മതപരമായി വളരെ ഉന്നതമായ ജീവിതം ജീവിക്കുന്നവർക്ക് ഇപ്പൊ കിട്ടുന്ന പുണ്യങ്ങളാണ്. വൽ കമാലി വ തഹാറത്തി മിനൽ ജറായിമിൽ ഇളാം, വൻകുറ്റങ്ങളിൽ നിന്ന് തെമ്മാടിത്തങ്ങളിൽ നിന്നൊക്കെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്കാണ് കിട്ടുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ, വലാ യുളന്നു അന്നഹു അന്ന മൻ ഫഅല ഹാദാ, ആരും ഇതുകൊണ്ടൊന്നും തെറ്റിദ്ധരിക്കരുത്, ചിന്തിക്കരുത് എന്ത്, ഇതൊക്കെ ഒരാളാണ് ചെയ്താൽ. എന്നിട്ട് വാ അസറ അലാമാ ശാഅ മിൻ ശഹവാതിഹി, അവന്റെ തോന്നിയാസങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ അവനങ്ങനെ നിലനിർത്തുന്നുമുണ്ട്. വൻതഹക്ക ദീനല്ലാഹി വ ഹുറുമാതിഹി, അള്ളാഹുവിന്റെ ദീനിലെ പവിത്രമായ കാര്യങ്ങളെയൊക്കെ അവൻ പിച്ചിച്ചീന്തുന്നുണ്ട്. എന്നിട്ട് അവനും ഈ പരിശുദ്ധരായ മുൻഗാമികളോടൊപ്പം ഇതേ പുണ്യം അവനും കിട്ടുമെന്ന് ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. എന്തുകൊണ്ട്? ബിഹിക്കായത്തി അഹ്റുഫിൻ ലൈസ മഅഹാ തുഖദ് വലാ ഇഖ്ലാസ് വലാ അമൽ, പ്രത്യേകം ശ്രദ്ധിക്കുക വാചകം. കേവലം ചില വാചകങ്ങൾ ഇങ്ങനെ തത്തമ്മ പറയുമ്പോലോ ഉരുവിട്ടത് കൊണ്ട് കാര്യമായില്ല. അതോടൊപ്പം ജീവിതത്തിൽ നല്ല തത്വ വേണം, ഇഖ്ലാസ് വേണം, ജീവിതത്തിൽ ഇസ്ലാമികമായ നിലക്കുള്ള അമലുകൾ കൊണ്ട് സമ്പുഷ്ടമാവണം. അതേ അവസരത്തിൽ അതൊന്നുമില്ലാതെ ഇതൊക്കെ അങ്ങനെ ചെല്ലിയാൽ തന്നെ ഈ കൂലിയൊക്കെ കിട്ടുമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ദീനിനെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്ന അക്രമമാണ് അവൻ ചെയ്യുന്നത് എന്ന നിലക്കൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതേ കാര്യം തന്നെ എടുത്ത് സമാനമായ നിലക്ക് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫതുഹുൽ ബാരിയിലും ഈ കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല മുഅ്മിനീങ്ങൾക്കാണ് ഇതൊക്കെ കിട്ടുക, അല്ലാത്ത തമ്മാടികളായ ആളുകൾക്ക് കേവലതൊന്നും ചൊല്ലിയത് കൊണ്ട് ഈ മഹത്വമൊന്നും കിട്ടുന്നു വിചാരിക്കേണ്ട, അതുകൊണ്ട് ജീവിതം വിശുദ്ധമാക്കണം എന്നതിന് തെളിവായിക്കൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ആയത്ത് കൂടി തെളിവായി കൊണ്ടുവരുന്നുണ്ട്. അതേത് ആയത്ത്? അം ഹസിബല്ലദീന ജതറുസ്സയ്യാത്തി അന്നജഅലഹും കല്ലദീന അമനൂ വഅമിലുസ്സാലിഹാത്തി സവാഅം മഹയാഹും വമമാതുഹും സാ
അതിലെന്താ അല്ലാഹു ചോദിക്കുന്നത്? തിന്മകൾ ധാരാളമായി ചെയ്തു കൂട്ടുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ അവരെയും സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരെ പോലെ നാം അവരെയും ആക്കുമെന്ന്? ഇവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഇവരുടെ മരണവും അവരുടെ മരണമൊക്കെ ഒരേപോലെ, ഇവിടെ തെമ്മാടികൾക്കൊക്കെ സുഖത്തിന് കുറവൊന്നുമില്ല, അതേപോലെ ഇനി മരിച്ചാലും കുറവൊന്നും ഉണ്ടാവില്ല, ഒക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും എന്ന് ആരെങ്കിലും വിചാരിച്ചു പോയോ എങ്കിൽ അവർ വിധിക്കുന്ന വിധി എത്ര ചീത്തയാണ് എന്ന ആയത്ത് പോലും മഹാനായ അസ്കലാനി റഹിമഹുല്ലാ ഫതുഹുൽ ബാരിയിൽ ഇതിനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിക്റുകളൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുകയും അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കി, കാരണം സുബ്ഹാനല്ലാഹിയിലും അൽഹംദുലില്ലാഹിയിലും അല്ലാഹു അക്ബറിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയ ദിക്റുകളിലുമൊക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അഫ്ളലായ ഇൽമായ തൗഹീദുല്ലാഹാണ്, റബ്ബിനോടുള്ള ശുക്റാണ്, റബ്ബിനെ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തിനേക്കാളും വലുതായി കാണുന്നത് എന്ന പ്രഖ്യാപനമാണ്. അവൻ എല്ലാവിധത്തിലുള്ള ന്യൂനതകളിൽ നിന്നും ലോകത്ത് ആ റബ്ബിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ അന്യായങ്ങൾ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ എൻ്റെ റബ്ബ് പരിശുദ്ധനാണെന്ന പ്രകീർത്തനത്തിൻ്റെയും ഒക്കെ വാക്കുകളാണ് ആ ദിക്റുകളൊക്കെ. അതൊക്കെ മനസ്സിലുറപ്പിച്ച് പറയുന്നവർക്ക് ഇപ്പറഞ്ഞ പ്രതിഫലങ്ങൾ ധാരാളമായി എല്ലാ നിലക്കും കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല.